രാജ്യത്തെ നിലവിലെ അവസ്ഥയ്ക്ക് നരേന്ദ്രമോദിയല്ല പ്രതിപക്ഷമാണ് ഉത്തരവാദിയെന്ന് സക്കറിയ. മുഖ്യശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലെന്നും സക്കറിയ പറഞ്ഞു. ഭയത്തിന്റെ അന്തരീക്ഷത്തോട് വരുമാനം ആലോചിച്ച് താതാത്മ്യം പ്രാപിക്കാൻ സിനിമാ മേഖലയിലുള്ളവർക്ക് കഴിയുന്നെന്ന് സംവിധായകൻ ടി കെ രാജീവ് കുമാറും പറഞ്ഞു. തിരുവനന്തപുരത്ത് സമാപിച്ച മാതൃഭൂമി അക്ഷരോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിലവിലെ അവസ്ഥ മറികടക്കാൻ യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടമാണ് വേണ്ടതെന്ന് സക്കറിയ. രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കുമായിരുന്നു. ഇപ്പൊ നരേന്ദ്രമോദിയെ നമ്മളെല്ലാവരും അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും ചീത്ത പറയുന്നുണ്ട്. അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആ മനുഷ്യനെ തോൽപ്പിക്കണമെന്നുള്ളത് ഇവിടുത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നെങ്കിൽ അദ്ദേഹം മത്സരിച്ച രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു കോമൺ കാൻഡിഡേറ്റിനെ നിർത്താൻ പോലും ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവർ എന്തിനെപ്പറ്റിയാണ് ഇവർ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിതിനെപ്പറ്റി ഒന്നും എനിക്ക് ലജ്ജ എന്നോട് മാത്രം തോന്നുള്ളൂ. ഞാൻ എന്തിനാ നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നത്? ചിത്രീകരണ അനുമതിക്ക് തിരക്കഥ സമർപ്പിച്ച് അംഗീകാരം വാങ്ങേണ്ട കാലം വിദൂരമല്ലെന്ന് ടി കെ രാജീവ് കുമാർ. ഭീതിയുടെ അന്തരീക്ഷത്തോട് സിനിമാ രംഗത്തുള്ളവർ താതാത്മ്യം പാലിക്കുന്നു. ഇതെല്ലാം ഓരോരുത്തരുടെ ജീവിത മാർഗമായി അങ്ങ് മാറിപ്പോയി. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പോലെ ഈ ക്രിയേറ്റീവ് പ്രോസസ്സിലുള്ള എല്ലാവർക്കും ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ശമ്പളം കിട്ടുന്നതിന് പകരം ഒരു വരുമാന മാർഗമായി ഇതിനെ പൂർണ്ണമായി മാറിയതോടുകൂടി അങ്ങനെ മാറ്റപ്പെട്ടതുകൊണ്ട് ഈ കാലാകാലങ്ങളിൽ വരുന്ന നിയമങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അതുമായിട്ട് ഈ സ്ക്രിപ്റ്റ് ചോദിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഉടൻ തന്നെ ആ നിയമം ഉണ്ടാവും. നാലു ദിവസമായി നടന്നുവന്ന മാതൃഭൂമി അക്ഷരോത്സവം കനകക്കുന്നിൽ സമാപിച്ചു. 24 തിരുവനന്തപുരം.